ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരു ഭാവിയിൽ ഒരു പ്രവൃത്തി ഒരു പ്രത്യേക സമയത്ത് നടക്കും. അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒരു പ്രവൃത്തി നടക്കപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് പറയുന്നത്. സോ ഐ റോട്ട് വൺ സെൻറ്റൻസ്, ഷി വിൽ ടേക്ക് എ പീസ് ഓഫ് കേക്ക് എന്നാണ്. ഷി വിൽ ടേക്ക് എ പീസ് ഓഫ് കേക്ക് എന്നുള്ളത് അവളൊരു കഷ്ണം കേക്ക് എടുക്കും എന്നാണ്. ഷി വിൽ ടേക്ക് എ പീസ് ഓഫ് കേക്ക്. അപ്പം ഇവിടെ നമ്മൾ ഷീ എന്നുള്ള സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റിന് വിൽ ടേക്ക് എ പീസ്, വിൽ ടേക്ക് എന്നുള്ളത് വേർബും എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത് ഓബ്ജക്റ്റുമാണ്. അവളൊരു കഷ്ണം കേക്ക് എടുക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം, അതിൻ്റെ പാസീവ് വോയിസിൻ്റെ മലയാളം, ഒരു കഷ്ണം കേക്ക് അവളാൽ എടുക്കപ്പെടും എന്നാണ്. ഒരു കഷ്ണം കേക്ക് അവളാൽ എടുക്കപ്പെടും. അപ്പം സോ വി ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ എ പീസ് ഓഫ് കേക്ക്. A piece of cake, he will be a, will be taken by her. A piece of cake will be taken by her. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് will be ആവുന്നു. Take എന്നുള്ളത് ടേക്കൺ ആവുന്നു. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഓബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് ബി, തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഏജന്റ് ബൈ ഏജന്റ് ബൈ ഏജന്റ്. ഓബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് ബി ബിഇ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ ഏജന്റ്. ഈ ഫോം നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഓബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ഷാൾ പ്ലസ് ബി പ്ലസ് വി ത്രീ ബൈ ഏജന്റ് എന്നാണ്.